എനിക്ക് ഈ കാഴ്ച പുതുമയുള്ള ഒന്നല്ല. ഞാൻ നടക്കാൻ വരുമ്പോഴൊക്കെ നിരന്തരം കാണുന്ന രണ്ട് വ്യക്തികളാണ്, ഒന്ന് വത്സലഞ്ചേട്ടനും വത്സലഞ്ചേട്ടൻ്റെ ഉറ്റ മിത്രമായിട്ടുള്ള മാളവും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കേട്ട കഥകളൊക്കെ തന്നെ കെട്ടുകഥകളാണോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള കഥയാണ്. മേലെ ആകാശം താഴെ ഭൂമി, ഇരുവർക്കും അത് അങ്ങനെയാണ്. മുൻപും ജനറൽ ആശുപത്രിക്ക് മുൻപിൽ ഇങ്ങനെ ഒരു ഷെഡുണ്ടായിരുന്നു. അവിടെയും ചെരുപ്പ് നന്നാക്കി ഇതേ മുഖം. കൂട്ടായിരുന്നവരിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ് മാളു. തിരുവനന്തപുരം വഞ്ചിയൂരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് മുൻപിലെ സ്ഥിരം കാഴ്ചയാണിത്. കഴിഞ്ഞ 6 വർഷമായി PWD ഉപേക്ഷിച്ചു പോയ ഭീമൻ പൈപ്പിൻകുടലിലാണ് ഇരുവരുടെയും താമസം. മഴ പെയ്താലും ചോരും, എന്നാലും ജയിച്ചിരിക്കും, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലും പൈസ അനുഭവിച്ച് ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും രേഖകളുണ്ടായിരുന്നെങ്കിൽ ആ പൈസ ഇട്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു മുറിയെങ്കിലും വാടകയ്ക്ക് എടുക്കാമായിരുന്നു. അത് ഒരു നിവൃത്തിയില്ലാതെ കണ്ടിച്ചില്ലാണ് കഴിഞ്ഞു പോണത്. പിന്നെ മഴയിലെ വെളിയിൽ ഇറങ്ങി കിടക്കും, കൊയ്തിരി മാച്ച് കത്തിച്ചുകൊണ്ട് കയറി കിടക്കും, ഭയങ്കര കൊതിശല്യമാണ്. അടുത്ത് പറയാൻ പറ്റും. നായയാണോ മനുഷ്യനാണോ മെച്ചമെന്ന് ചോദിച്ചാൽ നായ എന്ന് പറയാനേ വത്സലം ചേട്ടനാകൂ. ഒരു പക്ഷേ ജീവിതമാകും ആ നിലപാടിലെത്തിച്ചിട്ടുണ്ടാവുക. മനുഷ്യൻ തിന്നപ്പുള്ള സന്ധി മാത്രമേ ഉള്ളൂ. അത് തിന്നാലും തിന്നില്ലെങ്കിലും ഒരുക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എവിടെ വെച്ച് കണ്ടിരുന്നില്ല, അത് വാലാട്ടിയിരിക്കും. മനുഷ്യൻ തിരിഞ്ഞു നടന്നതായി. എന്നാൽ അബദ്ധങ്ങൾ അങ്ങനെയല്ല, അബദ്ധങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അബദ്ധങ്ങൾ അത് നന്ദി കണ്ടി കാണിച്ചിരിക്കും. മാളുവിനോടുള്ള സ്നേഹം പോലെ ചുറ്റുപാടും കാണുന്ന പച്ചപ്പ് നട്ടുവളർത്തിയതുപോലെ ഇയാളുടെ ഉള്ളിലും ഇനിയും ഏറെ ആഗ്രഹങ്ങളുണ്ട്. വത്സലൻ ചേട്ടന് ഒരു വിലാസം വേണം, ഒരു ആധാർ കാർഡ് വേണം. സിനിമയെ വെല്ലുന്ന ജീവിതമാണിത്. ക്യാമറമാൻ നല്ല മുരുകനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗൂഗിൾ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗൂഗിൾ കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. കാരണം നമ്മളൊക്കെ വെയിൽ ഏൽക്കാതെ മഴ ഏൽക്കാതെ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഏതൊരു സാഹചര്യത്തിലും ഈ മഴയാണെങ്കിൽ മഴ കൊള്ളേണ്ടി വരും, ചൂട് സമയമാണെങ്കിൽ ചൂടായിരിക്കും. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. കൂടെ അപ്പോഴും ഉള്ളതൊരു തെരുവ് നായയാണ്. മനുഷ്യരെക്കാളും സ്നേഹം നായകൾക്കാണെന്ന് അദ്ദേഹം പറയുന്നതിൽ ഒരു തെറ്റുമില്ല, അല്ലേ ഗൂഗിൾ? സന്ധ്യ പറഞ്ഞതുപോലെ തന്നെ ആ കൂടെ ഉള്ളത് തെരുവ് നായ എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം അതിനെ തെരുവിലേക്ക് ഉപേക്ഷിക്കാൻ തയ്യാറല്ല. താൻ തെരുവിലായിരിക്കാം, പക്ഷേ നായ തെരുവിലല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ആ ഒരു സ്റ്റോറിയുടെ തന്നെ ഹൈലൈറ്റ്, അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ പ്രത്യേകത. കാരണം ഇതിനു മുൻപും അദ്ദേഹം നായകളുമായിട്ട് സഹവസിച്ചിട്ടുണ്ട്, നായകളൊപ്പം എല്ലാ കാലത്തും ഉണ്ട്. നായ സ്നേഹത്തെപ്പറ്റി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മനുഷ്യനേക്കാളേറെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റിയ ഒരു പക്ഷേ നായ തന്നെ ആയിരിക്കാം എന്നുള്ളത്. അത്തരത്തിൽ തന്നെ മുൻപ് ജനറൽ ആശുപത്രിക്ക് മുൻപിലും നായയെ വളർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കഥയിലേക്ക് എത്തുന്നത് ഞാനും സുഹൃത്ത് അനന്തവും കൂടെ റോഡിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു തെരുവ് നായ, ചങ്ങല കിട്ട ഒരു തെരുവ് നായ, അത് തന്നെ വലിയ കൗതുകം. അപ്പോൾ നായ ഈ ജീവനക്കാർ, അതായത് കോടതി ജീവനക്കാർ പുറത്തേക്ക് ഇറങ്ങുമ്പം അവർക്ക് നടുവിലേക്ക് ചാടുന്നു, അത് അതിൻ്റെ സന്തോഷം കണ്ടെത്തുന്നു. പിന്നാലെ ഈ ചേട്ടൻ പോയി അതിനെ പിടിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ എനിക്കൊരു കൗതുകമൊക്കെ തോന്നിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കുന്നത്, എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇത് ഞാൻ വളർത്തുന്ന നായയാണ്, മുൻപ് ഞാൻ ഇത്തരത്തിൽ ഈ പൈപ്പിൽ തന്നെ വേറെയും നായകളെ വളർത്തിയിട്ടുണ്ട്, അതൊക്കെ പാമ്പ് കടിച്ചൊക്കെ മരണപ്പെട്ടു പോയ നായകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഥ ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന് മുൻപ് വിലാസമൊക്കെ ഉണ്ടായിരുന്നു, ആ വിലാസങ്ങളൊക്കെ മെല്ലെ നശിച്ചു പോയതാണ്, പാടെ പോയതാണ്. എന്തായാലും അദ്ദേഹത്തിന് ചെറിയൊരു തുകയൊക്കെ കോടതിയിൽ നിന്ന് കിട്ടാനുണ്ട്. ആ തുക കിട്ടാനുള്ള തുക ഇപ്പോൾ ആധാർ കാർഡ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ മുടങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്തായാലും അത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് വലിയ ഒരു ഉപകാരവുമായിരുന്നു. അപ്പം ഒരു ആധാർ കാർഡ് വേണം, ഒരു വിലാസവും വേണം. എന്തായാലും അദ്ദേഹം തൊഴിലെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത്. ഒരു വിലാസം വേണം. മുൻപ് കുടുംബവും വീടും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ മനുഷ്യരുടെ കാര്യമാണല്ലോ, എപ്പോൾ ആൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടെത്തിച്ചു. അപ്പോഴും അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു ജീവിതത്തിന് വേണ്ടി, വിലാസത്തിന് വേണ്ടിയൊക്കെ. എന്തായാലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം മാളു എന്ന ആ തെരുവ് നായ എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ. ശരി ഗോകുൽ.